ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ്, 1 ഏപ്രിൽ 2021. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാന, 315 രൂപ, കേരളത്തിന് 291 രൂപ. 2021 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യനും നൃത്തകനും നൃത്ത അധ്യാപകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ഗുരു ചെമ്മാഞ്ചേരി കുഞ്ഞിരാമൻ നായർ. 2021 മാർച്ചിൽ മോ ഇബ്രാഹിം പ്രൈസിന് അർഹനായ ആഫ്രിക്കൻ രാജ്യമായ നൈജറിൻ്റെ പ്രസിഡന്റാണ് മഹമോത്സോ ഇസോഫോ. 2021 മാർച്ചിൽ ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയാണ് ജനറൽ ലിയോ ജെ ഓസ്റ്റിൻ. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ കൊറിയറുകൾക്ക് മാത്രമായി എക്സ്പ്രസ് കാർഗോ ടെർമിനൽ നിലവിൽ വന്ന വിമാനത്താവളം കേപ് ഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട്, ബാംഗ്ലൂരു. 2021 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ സർവേ ഓഫ് സിഇഒയിലെ മോസ്റ്റ് അട്രാക്റ്റീവ് ഗ്രോത്ത് ഡെസ്റ്റിനേഷനിൽ 5-ാമത്തെ രാജ്യം ഇന്ത്യ, പട്ടികയിൽ മുന്നിലുള്ള രാജ്യം USA. 2021 മാർച്ചിൽ ഇസ്രായേൽ, ഗ്രീസ്, സിപ്രസ് എന്നീ രാജ്യങ്ങൾ സംഘടിപ്പിച്ച സംയുക്ത നാവികാഭ്യാസമാണ് നോബൽ ഡൈന. ബഞ്ച, ഇൻകംപ്ലീറ്റ് ലൈഫ്സ് ഓഫ് കംപ്ലീറ്റ് വുമൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുസ്മിത മുഖർജി. ഹച്ച് പ്രോസ് എന്ന കവിതാ സംഹാരത്തിൻ്റെ രചയിതാവ് രഞ്ജിത് ഹോസ്കോട്ട്. 2021 മാർച്ചിൽ ജയിൽ മോചിതനായ ഭീം കൊറോഗോ കേസിലെ UPIയിലെ ചുമതലപ്പെട്ട ജയിലിലായ സാഹിത്യകാരനാണ് വരവർ റാവു. 2021 ലോക വൃക്കാദിനം പ്രമേയം ലീവിംഗ് വെൽ വിത്ത് കിഡ്നി ഡിസീസ്. 2021 മാർച്ചിൽ അന്തരിച്ച ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിൻ്റെ പ്രധാനമന്ത്രിയാണ് ഹമീദ് ബകായോക്കോ. 2021 മാർച്ചിൽ ലോക എക്കണോമിക് ഫോറത്തിൻ്റെ യങ് ഗ്ലോബൽ ലീഡേഴ്സ് പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടി ദീപിക പദുക്കോൺ. 2021 മാർച്ചിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ അക്ഷരശ്രീ പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ബ്രസീലിലെ പ്രശസ്തനായ മറക്കാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരാണ് എച്ച്സൺ അർണറ്റ്സ് ഡി നാസിൻ മെട്ടോ റീ പെലെ സ്റ്റേഡിയം. 2021 മാർച്ചിൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് ബാച്ച്. 2021 മാർച്ചിൽ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആരോഗ്യ വിദ്യാഭ്യാസങ്ങളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് രൂപീകരിക്കുന്ന ആരോഗ്യ മേഖലയിലെ നോൺ ലാപ്സബിൾ ഫണ്ടാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ നിധി. 2021 മാർച്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ പാനൽ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ ചെയർമാനായി വീണ്ടും നിയമിതനായ കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയാണ് ഗിരീഷ് ചന്ദ്ര മുർമു. 2021 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യ കോൺടാക്ട്ലെസ് വിയറബിൾ പേയ്മെൻറ്റ് ഡിവൈസ് പുറത്തിറക്കിയ ബാങ്ക് ആക്സിസ് ബാങ്ക്. ബാങ്ക് നെയിമാണ് വിയർ ആൻഡ് പ്ലേ. 2021 മാർച്ചിൽ നടന്ന വനിതാ വിഭാഗം ദേശീയ വോളിബോൾ ടൂർണമെൻറ്റ് കിരീടം നേടിയ സംസ്ഥാനം കേരളം. 2021 മാർച്ചിൽ നടന്ന പുരുഷ വിഭാഗം ദേശീയ വോളിബോൾ ടൂർണമെൻറ്റ് കിരീടം നേടിയ സംസ്ഥാനം ഹരിയാന. 2021 മാർച്ചിൽ അന്തരിച്ച ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയം ആത്മീയ മേധാവിയാണ് രാജ യോഗിനി ദാദി ഹൃദയ മോഹിനി, അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദാദി ഗുൽസാർ. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷിക ആഘോഷങ്ങൾക്ക് ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആഘോഷ പരിപാടിയുടെ പേരാണ് ആസാദി കാ അമൃത് മഹോത്സവ്. 2023 ഓഗസ്റ്റ് 15 വരെ നീളുന്ന ആഘോഷങ്ങൾക്ക് 2021 മാർച്ച് 12 ഗുജറാത്തിലെ സാബർമതി ആശ്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. 1930 മാർച്ച് 12 സാബർമതിയിൽ നിന്ന് ഗാന്ധിജി നയിച്ച വിഖ്യാതമായ ദാണ്ഡിയാത്രയുടെ ഓർമ്മ പുതുക്കൽ സ്മൃതിയാത്രയും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. 1930 മാർച്ച് 12 സാബർമതി ആശ്രമത്തിൽ നിന്ന് സനത് ഭട്ടമാരെ നയിച്ചുകൊണ്ട് ഗാന്ധിജി തുടങ്ങിയ ദാണ്ഡിയാത്ര 390 കിലോമീറ്റർ താണ്ടി ഏപ്രിൽ 5 ദാണ്ഡിയിലെത്തി. ഏപ്രിൽ 6 ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പ് കുറുക്കിക്കൊണ്ട് മഹാത്മാഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഉത്തരാഖണ്ഡ്. മാർച്ച് 9 ഇദ്ദേഹം രാജിവെച്ചു. തീരത് സിംഗ് റാവത്താണ് പുതിയ മുഖ്യമന്ത്രി. 2021 മാർച്ച് 10 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയും ബംഗ്ലാദേശും ബന്ധിപ്പിക്കുന്ന പാലമാണ് മൈത്രി സേതു. ഇന്ത്യയും സാബുർ മുനിയും ത്രിപുര ബംഗ്ലാദേശിലെ റാങ്കിൻ്റെയും ബന്ധിപ്പിക്കുന്ന പാലം ഫെനി നദിക്ക് കുറുകെ 1.9 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചെലവ് 133 കോടി രൂപ. ബ്രിട്ടീഷ് ബ്രാൻഡ് കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇന്ത്യൻ സ്പോർട്സ് വുമൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ മലയാളി ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്.
2021 ഇന്ത്യൻ സ്പോർട്സ് വിമൻ ഓഫ് ദ ഇയർ പുരസ്കാരം ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ കൊനേരു ഹംപിയും നേടി. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ ഇന്ത്യയുടെ എമേർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ. മാർച്ച് 11 അന്തരിച്ച ഡോക്ടർ ദാദി ഹൃദയ മോഹിനി ഏത് ആത്മീയ സംഘടനയുടെ ആഗോള മേധാവിയായിരുന്നു? ബ്രഹ്മകുമാരീസ്, ഡോട്ടേഴ്സ് ഓഫ് ബ്രഹ്മ. വനിതകൾ നയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഘടനയായ ബ്രഹ്മകുമാരീസിന്റെ ആസ്ഥാനം മൗണ്ട് അബു രാജസ്ഥാനാണ്. ഇന്ത്യ, യു എസ്, ജാപ്പാൻ, ഓസ്ട്രേലിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഉച്ചകോടി മാർച്ച് 12 വെർച്വലിൽ നടന്നു. ഇതിൻ്റെ പേരാണ് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അല്ലെങ്കിൽ ക്വാഡ്. സമുദ്ര ഉപരിതലത്തും സമുദ്രാന്തര ഭാഗത്തും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള അന്തർവാഹിനി മാർച്ച് 10 മുംബൈയിലെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. ഇതിൻ്റെ പേരാണ് INS കറഞ്ച്. ഫ്രഞ്ച് കമ്പനിയായ DCNSമായി 2005 ഒപ്പുവച്ച കരാർ പ്രകാരം നിർമ്മിക്കുന്ന 6 അന്തർവാഹിനികളിൽ 3-ാമത്തതാണ് കറഞ്ച്. INS കൽക്കരി, INS ഖണ്ഡരി എന്നിവ നേരത്തെ കമ്മീഷൻ ചെയ്തിരുന്നു. രാമകൃഷ്ണ മിഷന്റെ രാമകൃഷ്ണ മഠത്തിൻ്റെയും ഏറ്റവും മുതിർന്ന ഉപാധ്യക്ഷൻ മാർച്ച് 12 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാമി വാഗീഷാനന്ദ്രി മഹാരാജ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.